സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു സംഭവമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നത്. മൂന്നാറിൽ ഫോട്ടോഗ്രാഫറിൻ്റെ കാറ് തടഞ്ഞു മർദ്ദിച്ച സംഭവം, അത് പലരും കണ്ടു കാണും, കാണാത്തവരും പലരും ഉണ്ടാകും. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് വരൻ്റെയും മധുവിൻ്റെയും വണ്ടിയെ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് അവരുടെ വണ്ടിയിൽ ഫോളോ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു പറ്റം ആളുകൾ വണ്ടി തടഞ്ഞു നിർത്തി ഫോട്ടോഗ്രാഫറിനെ ആക്രമിക്കുകയായിരുന്നു. നോക്കുമ്പോൾ അത് വധുവിൻ്റെ കൂട്ടുകാർ തന്നെയായിരുന്നു. പിൻസീറ്റിൽ ഇരുന്ന ഒരാളെയായിരുന്നു ഇവർ മർദ്ദിച്ചത്. അത് കണ്ട് അതിനടുത്തിരുന്ന വേറൊരു ഫോട്ടോഗ്രാഫർ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് പിന്നീട് വൈറലാകുകയും ചെയ്തു. വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. വീഡിയോ കാണുമ്പോൾ അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കരമായിട്ടായിരുന്നു ഈ തല്ലിയത്. കൈയൊക്കെ പുറത്തോട്ട് പിടിച്ച് വലിച്ച് തിരിക്കുന്നൊക്കെയുണ്ട്. ക്രൂരമായിട്ടുള്ള തല്ലായിരുന്നു അത്. ഇത്തരം വീഡിയോസൊക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്യാനുള്ള പരിമിതികളുണ്ട്. അത് യൂട്യൂബ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ക്രൂരതയായിട്ടുള്ള ഇതുപോലത്തെ സീൻസൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല. അതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് അടികൊണ്ട് ഫോട്ടോഗ്രാഫറിൻ്റെ മൂക്കിൻ്റെ പാലമൊക്കെ പൊട്ടി മുഖത്തു നിന്നും ചോരയൊക്കെ ഒലിക്കുന്നുണ്ടായിരുന്നു. ഇത് വൈറലായി. പിന്നീട് ഇത് പകർത്തിയ ആളിന് വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഇങ്ങനെ കൂടെ ജോലി ചെയ്യുന്ന ആളിനെ സംഘം ചേർന്ന് മർദ്ദിക്കുമോ എന്നൊക്കെ ഒരുപാട് കമൻസൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പകർത്തുവാനായിട്ട് എങ്ങനെ ഇദ്ദേഹത്തിന് തോന്നി എന്നൊക്കെ കുറേ കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10-15 പേരൊക്കെ ചേർന്ന് ഒരുമിച്ച് തല്ലാൻ വരുന്ന ഒരു അവസ്ഥ, സ്വാഭാവികമായിട്ടും എന്തു ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതി വരിക. ഇത് പകർത്തിയത് മൂലം ഈ ക്രൂരത പുറം ലോകം അറിഞ്ഞു. വന്നു തല്ലിയത് വധുവിൻ്റെ കൂട്ടുകാരാണെന്നും അതുകൊണ്ട് ഈ തല്ലുകൊണ്ടത് ഫോട്ടോഗ്രാഫറിന് ആണ് എന്നുള്ള വാർത്തകൾ മാത്രമായിരുന്നു ആദ്യം പുറത്ത് വന്നത്. അതിന് പുറമെ യാതൊരു ഇൻഫോർമേഷനും ആർക്കും അറിയില്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് എന്നതിനെക്കുറിച്ച് ഇത് പോസ്റ്റ് ചെയ്യുന്ന ആൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് നമ്മൾക്ക് തിരിച്ചു വരാം. ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ എന്താണ് പ്രശ്നം എന്ന് ഒരുപാട് ആൾക്കാർ, എന്തുകൊണ്ടാണ് അങ്ങനെ രീതി ഉണ്ടായത് എന്നുള്ള ആൾക്കാർ ചോദിച്ചായിരുന്നു. സംഭവം ഉണ്ടായത് ഞങ്ങളുടെ കൂടെ സിലോട്ട് അസോസിയേറ്റഡ് ഒരു ഫോട്ടോഗ്രാഫർ ജെറി എന്നാണ് പേര്. അദ്ദേഹം ഇന്നലെ മൂന്നാർ ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിന് ക്ലയന്റ് കൊടുത്ത റൂമില് ആ ക്ലയന്റ് നശിപ്പിച്ച് അലമ്പാക്കിട്ടേക്കായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ ഷൂട്ടിന്റെ കോർഡിനേറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് ആ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് ഇവരോട് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നി. ഇനി ഇവരത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടന്നു. പക്ഷെ ആ മാനേജറിനെ അവർ മാറ്റി നിർത്തി തല്ലുകയുണ്ടായിരുന്നു. ഈ തല്ലുകൊണ്ട് പയ്യൻ പേടികൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനോട് വീഡിയോഗ്രാഫേഴ്സിനോട് പറഞ്ഞില്ല. എന്നിട്ട് ഇപ്പോൾ ഈ ഷൂട്ട് നടക്കണമല്ലോ, അപ്പോൾ നമ്മൾ ഷൂട്ടിന് വന്ന് ഷൂട്ട് എടുക്കണമെന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് നെക്സ്റ്റ് ഡേ അവർ ഷൂട്ടൊക്കെ ചെയ്ത് കഴിയാറായപ്പോഴാണ് ഈ പയ്യൻ, ഈ പയ്യനാണെങ്കിലും ഹെർണിയയുടെയൊക്കെ സർജറി കഴിഞ്ഞിട്ടുള്ളൊരു പയ്യനാണ്, ആ പയ്യന് ഈ നല്ല ഉപദ്രവം കിട്ടിയിട്ട് ആ ഈ പയ്യൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ക്ലയന്റിനോട് പറഞ്ഞപ്പോൾ ഈ പയ്യനെ ഉപദ്രവിച്ച ആൾക്കാർ അത് കേട്ടിട്ട് ഇവരോട് ദേഷ്യം തോന്നിയിട്ട് ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഷൂട്ട് ചെയ്യാനൊരു വീട്ടിലോട്ട് ഹോം എൻട്രി ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാറ് ചെയ്സ് ചെയ്ത് വട്ടം വെച്ച് ഇവരെ ഉപദ്രവിച്ച വീഡിയോ ആണ് അത് കാണുന്നത്. നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതേ തലേദിവസം രാത്രി തൊട്ട് നെക്സ്റ്റ് ഡേ, അതായത് ഈ തല്ലുണ്ടാക്കുന്ന സമയത്ത് വളരെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മൂന്നാറ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, മൂക്കിന്റെ പാലും ഒടിഞ്ഞിട്ടുണ്ട്, കൈ ട്വിസ്റ്റഡ് ആണ്. ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരന്, ഇനിയിപ്പോ ഇങ്ങോട്ട് നല്ല വർക്കൊക്കെ എടുക്കേണ്ട ആളാണ്. അപ്പോ ഒരുപാട്
വേദന അനുഭവിച്ച് ആളിപ്പോ സ്റ്റേഷനിലുണ്ട്. അപ്പൊ ഇത് ഈ മീഡിയ എല്ലാരും ഇത് മീഡിയനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിൾ ആസ് എ ഫോട്ടോഗ്രാഫർ. നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിങ്ങളെ ദിവസം അത്ര നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്യാം, പറ്റാവുന്നത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലോട്ട് എത്തിക്കാം. താങ്ക് യു. അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫോട്ടോഗ്രാഫേഴ്സിന് വധുവിൻ്റെ വീട്ടുകാർ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ രാത്രി അവിടെ തങ്ങാൻ വന്ന ഫോട്ടോഗ്രാഫേഴ്സ് കണ്ട കാഴ്ച, മുറി ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു. അത് അവർ വധുവിൻ്റെ സുഹൃത്തുക്കളോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടവർക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ലഹരിയിലും മദ്യത്തിലും ഒക്കെ ആയിരുന്ന അവർ ആ പന്ന് പറഞ്ഞവർക്ക് രണ്ടെണ്ണം കൊടുത്തു വിട്ടു. അപ്പോൾ അടികൊണ്ട ഫോട്ടോഗ്രാഫർ ഇത് വധുവിനോടും സുഹൃത്തുക്കളോടും വന്ന് പറയുകയും ചെയ്തു. അടിച്ച ആൾക്കാർ വന്നിട്ട് ഇതെങ്ങനെയോ അറിഞ്ഞു. അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് ഈ വരനും മധുവും ഒക്കെ മടങ്ങിപ്പോകുമ്പോഴേക്ക് കൂടെ വണ്ടിയിൽ പോയ ഫോട്ടോഗ്രാഫേഴ്സിനെ ഇവർ തടഞ്ഞു വെച്ച് ഉപദ്രവിച്ചു. ഇതാണ് ഇദ്ദേഹം തരുന്ന എക്സ്പ്ലനേഷൻ. ഇത് പ്രശ്നത്തിൻ്റെ ഒരു വശം മാത്രമാണ്. ഇത്രയും ചെറിയ ഒരു വിഷയമാണ് ഇത്രയും വലിയ ഒരു മർദ്ദനത്തിലും തല്ലിലുമൊക്കെ കലാശിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ മോശമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് തോന്നുന്നത്. അതുമാത്രവുമല്ല, ഈ തല്ലുകൊണ്ട ഫോട്ടോഗ്രാഫർ വന്നിട്ട് മൂന്നാറിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അപ്പോൾ അത് അറിഞ്ഞപ്പോഴേക്കും മധുവിൻ്റെ വീട്ടുകാർ തിരിച്ചൊരു പരാതി കൊടുക്കുകയും ചെയ്തു. പരാതിയിൽ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണ വീട്ടിൽ ഈ ഫോട്ടോഗ്രാഫേഴ്സ് പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് ആണ് അവർ തിരിച്ചു പരാതി കൊടുത്തത്. 24 ന്യൂസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ വന്നിരുന്നു. അത് കുറച്ച് നമ്മൾക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. പോലീസ് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ കേസെടുക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും മൂവാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ നിതിൻ അത് ജെറിൻ എന്നിവർക്കാണ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റത്. ജെറിന്റെ മൂക്കിന് ആണ് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. കേട്ടിടത്തോളം ഇത് വന്നിട്ട് തല്ല് കൊടുത്ത വധുവിന്റെ വീട്ടുകാരുടെ തെറ്റാണെന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഓരോരോ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വളരെയധികം വിചിത്രവും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ അടുത്തിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടപ്പോഴേക്കും ഇതുപോലൊരു കല്യാണ വീട്ടിൽ നടന്ന വേറൊരു റിയാക്ഷൻ വീഡിയോ അതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളെ കാണാം. അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം.